അപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും അയാളോടുള്ള പ്രതിബദ്ധത സാമൂഹിക പ്രതിബദ്ധതയായി വികസിക്കുന്നു എങ്കിൽ അയാൾ കാരണം, ആ പാരമ്പര്യം കാരണം എൻ്റെ കുട്ടി നാളെ രോഗിയാകരുത് എന്ന്, നാളെ ദുഃഖിക്കുന്നവനാകരുത് എന്ന് സദാ സർവദാ കരുതണം. അങ്ങനെ കരുതുന്നു എങ്കിൽ അയാൾ വെറും മൃഗതൃഷ്ണയിലാണ് താനും ഭാര്യയുമായുള്ള ചേർച്ച എന്ന് കരുതുന്നത് തിരുത്തണം. നല്ല പോലെ ആലോചിച്ചിട്ട് ഒന്ന്, ആധുനികമായ ജനിതക വിജ്ഞാനങ്ങളെ ആസ്പദമാക്കി, രണ്ട്, പൗരാണികങ്ങളായ അനുഷ്ഠാനങ്ങളെ ആസ്പദമാക്കി, മൂന്ന്, അയാളുടെ ഉൾവിളിയെ ആസ്പദമാക്കി. ശ്രുതി അധിഷ്ഠിതം, സ്മൃതി അധിഷ്ഠിതം, ആചാര അധിഷ്ഠിതം, ആത്മ അധിഷ്ഠിതം എന്ന നാല് തലങ്ങളിലും ചിന്തിച്ചിട്ട്, നാല് തലങ്ങളിലും സത്യമാണെങ്കിൽ സ്വീകരിച്ചു നോക്കുക. ഒരു തലത്തിലെങ്കിലും ഇതിനെതിർപ്പുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നിൽക്കുക. ശ്രുതി അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഏതോ പൗരാണികമായ തലത്തിൽ അപൗരുഷേയമായ ഏതോ ആൾ ഈശ്വര അനുസന്ധാനം കൊണ്ടെത്തിയ ഒരിടത്ത് അയാളുടെ ബോധത്തിൽ തെളിഞ്ഞു വന്നെഴുതിയ വൈദിക പരങ്ങളായ സത്യങ്ങൾ, അതിൽ വിവാഹം, ഇണചേരൽ ഇവയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, ഈ ലൗകിക ജീവിതക്രമങ്ങളൊക്കെ. ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് സഗോത്രയെയും സപിണ്ടയെയും അരുതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അന്ന് ഒരു ശാസ്ത്രത്തിൻ്റെയും ഒരു വെളിപാടും കൊണ്ടായിരിക്കില്ല ഇത് എഴുതിയിട്ടുണ്ടാവുക എന്ന് തന്നെ കരുതുക. യാതൊരു വിധത്തിലുള്ള മാനവ പുരോഗതിയും ഇല്ലാത്ത കാലമായിരുന്നു അത് എന്ന് ആധുനികർ പറയുന്നത് അതേപടി അങ്ങ് സ്വീകരിക്കുക. ഏറ്റവും വിമർശിക്കപ്പെടുന്ന മനുസ്മൃതികാരൻ്റെ മനുസ്മൃതിയിൽ അശ്വലായനൻ്റെയും ആപസ്തംഭൻ്റെയും കാത്യായനൻ്റെയും ഒക്കെ സൂത്രങ്ങളിൽ, ഗൃഹ്യസൂത്രങ്ങളിൽ, അതുപോലുള്ള സൂത്രങ്ങളിലൊക്കെ, സൂത്രങ്ങൾ പലതുണ്ട്, ശുൽഭസൂത്രങ്ങളുണ്ട്, ഗൃഹ്യസൂത്രങ്ങളുണ്ട്, അവയിലൊക്കെ വിവാഹമെന്നതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നാരദ സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി മുതലായ ഗ്രന്ഥങ്ങളിൽ രൂപപ്പെടുത്തുമ്പോൾ സഗോത്രയെയും സപിണ്ടയെയും വിവാഹം കഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹമാവരുത്. ആധുനിക പഠനങ്ങളിൽ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്, ഉണ്ട്. അപ്പോൾ ഇന്നുള്ളത് പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയതാണ്, അന്നുള്ളത് ആരോഹിച്ചതാണ് എന്തെന്നെ ഇരുന്നോട്ടെ, നമുക്ക് വാദപ്രതിവാദമൊന്നും വേണ്ട. രണ്ടിലും ഇതുണ്ട്. അപ്പോൾ ശ്രുതിയിലുണ്ട്, സ്മൃതിയിലുണ്ട്. ഇനി ഇങ്ങനെ വിവാഹം കഴിക്കുന്നിടത്ത് രോഗങ്ങൾ കൂടുതലുണ്ടോ? ഉണ്ട്. അപ്പോൾ ആചാരത്തിലത് കാണാനുണ്ട്. ഇനി അത് സ്വയമൊന്ന് ചിന്തിച്ചു നോക്കിയാലും കോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാഹോദര്യ ബന്ധം അന്തരംഗത്തിൽ കളിക്കുമ്പോൾ ഭയവും ഉത്കണ്ഠയും ഒക്കെ കോശങ്ങൾക്ക് ഒന്നായിരിക്കില്ലേ ആ ബന്ധത്തിലെ ഒരു ശാരീരിക ബന്ധം? മസ്തിഷ്കത്തിൻ്റെ ഏതോ കോർണറിൽ നിന്ന് അരുത് എന്നൊരു ശബ്ദം കേട്ട് അതിനെ നിഷേധിച്ചായിരിക്കില്ലേ ആ ബന്ധം? ആത്മനിഷ്ഠമായ ലോകത്തിലൊന്ന് നോക്കുക. എൻ്റെ ഒരു വൈകാരിക അസന്തുലിതാവസ്ഥയിൽ ഞാനും എൻ്റെ സഹോദരിയും അടുത്തിരുന്ന് പഠിക്കുമ്പോൾ സഹോദരി എന്നുള്ള ആ ബന്ധവും വാത്സല്യവും എന്നിലും എൻ്റെ ജ്യേഷ്ഠനെന്നുള്ള ബന്ധം അവളിലും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അനിയനെന്നുള്ള ബന്ധം അവളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്
ഏതെങ്കിലും സീരിയലിൻ്റെയോ സിനിമയുടെയോ മറ്റ് വൈകാരിക അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്ന സംഭാഷണങ്ങളുടെയോ അത്തരം ചിന്തകളുടെയോ വെളിച്ചത്തിൽ വൈകാരികമായ ഒരു അസന്തുലിതാവസ്ഥ എൻ്റെ ബോധത്തെയും വാത്സല്യത്തെയും മറയ്ക്കുമ്പോൾ അവളുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കുവാനോ തൊടുവാനോ ആധാർമികമായി പോകുന്ന എന്നിൽ എന്തുമാത്രം ഭയവും എന്തുമാത്രം ഉത്കണ്ഠയും എന്തുമാത്രം ദുഃഖവും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഭീകരമായിട്ടുണ്ടാവും. ഇതിനെ അതിജീവിച്ച് ഞാനൊരു ആക്രമികമായ അവളെ ആക്രമിക്കുകയല്ല, അവൾ സമ്മതിച്ചാൽ തന്നെയും എൻ്റെ മനസ്സിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അത്തരമൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു പ്രോജനി എത്ര സങ്കീർണമായിരിക്കും. അപ്പോൾ ശാസ്ത്രങ്ങളെ വെച്ച് നോക്കിയാൽ, ജീവിതത്തെ വെച്ച് നോക്കിയാൽ അരുതെന്ന് പറയുന്നൊരു പ്രക്രിയ അതിനകത്തുണ്ട്. അതുപോലെ ഒരച്ഛനും അമ്മയ്ക്കും അവരുടെ അന്തരംഗത്തിൽ തിരിച്ചറിയാം അസ്നാവിരം സ്നായുക്കളില്ലാതെ നന്മ ഏതാണ്. നന്മയ്ക്കൊരു സ്കൂളിലും പോയി പഠിക്കണ്ട, ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാനുള്ളൊരു അന്തരംഗം സദാ സർവദാ കാവലായിരിപ്പുണ്ട്. ഏത് ദുഷ്ടനിൽ വരെ സജീവമാണ്. അതുകൊണ്ട് പോയി ഒരാളോട് ചോദിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാമോ ചെയ്യരുതയോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇത് വളരെ കൃത്യമായി അറിയാം. അതിനാദ്യം നാം കീഴ്പ്പെടുത്തുന്നതും നാം ഒതുക്കുന്നതും നാം ഹിംസിക്കുന്നതും നമ്മുടെ ബോധത്തെയാണ്, പുറത്തൊരാളെയല്ല. ലോകത്തൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ എത്രമാത്രം അവനെ ഹിംസിച്ചിട്ടാണ് അത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അവനെ ഹിംസിച്ച് അവനോട് കണ്ടു നിൽക്കുന്നവന് കാരുണ്യമാണ് ഉണ്ടാവേണ്ടത്. അവൻ എത്ര കണ്ട് വാദമുഖങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ഉയർത്തി മിടുക്കനാകാൻ ശ്രമിച്ച് പത്രസമ്മേളനം വിളിച്ചാലും അവൻ്റെ ഏകാന്തത ഭീകരമാണ്. എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഒരു അച്ഛൻ, എൻ്റെ ഒരു അമ്മ ആരിത്തരം ഒരു പ്രക്രിയയിൽ പെടുമ്പോഴും ഒരു തലോടൽ അവരാഗ്രഹിക്കും തീർച്ചയായും. അന്തരംഗത്തിൻ്റെ വിഷാദം വളരെ കൂടുതലാണ്. ഇത്തരമൊരു പഠനമുണ്ടെങ്കിൽ ഒരച്ഛൻ ഒരമ്മ ഉത്തമമായൊരു ജീവിതക്രമം തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തമമായ ഒരു സമയത്തെ ചേർച്ചയിൽ ആദിബലപ്രവൃത്തമായ ദുഃഖമില്ലാത്ത ഒരു കുഞ്ഞ് തീർച്ചയായും ജനിക്കും.